ചില സാധനങ്ങളൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ അങ്ങ് കയറി മരവിച്ചു. ഹലോ ഫ്രണ്ട്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യമഹ ആർഎക്സ് 100നെ പറ്റിയാണ്. നമുക്ക് ഇന്ന് ഈ യമഹ ആർഎക്സ് 100നെ പറ്റിയ ഒരു റിവ്യൂ, ഒരു ഓവർവ്യൂവും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്, എങ്ങനെയാണ് ഈ വണ്ടി എന്നുള്ള കാര്യങ്ങൾ. അപ്പം ഈ വണ്ടി, ഈ പെർട്ടിക്കുലർ വണ്ടിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കുമ്പോൾ, ഈ വണ്ടി എന്ന് പറയുന്നത് 1989 മോഡലാണ്, അതായത് ജാപ്പനീസ് മോഡൽ. അപ്പോൾ ഈ 1989 ഈ വണ്ടി ബ്രാൻഡ് ന്യൂ ആയിട്ട് എടുക്കുന്നത് എൻ്റെ കസിൻ ബ്രദറാണ്. അപ്പോൾ ഈ വണ്ടി നമ്മളുടെ ഫാമിലിയിൽ ഏകദേശം 89, അതായത് ഷോറൂമിൽ നിന്ന് ഇറക്കിയപ്പോൾ തൊട്ടുണ്ട്. പിന്നെ ഒരു ഏകദേശം ഒരു 10-12 വർഷം മുമ്പേ ആണ് ഈ വണ്ടി എൻ്റെ കയ്യിൽ. ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് എന്നും എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. ഇത് എൻ്റെ പ്രൈമറി ബൈക്ക് ആയതുകൊണ്ട് പിന്നെ എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കണ്ടീഷൻ കുറച്ച് മോശമാണ്, എൻ്റെ ബാക്കി ബൈക്സിനെ പോലെ എന്നും എടുത്ത് ഇത് എല്ലാ ആഴ്ചയും കഴുകാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വണ്ടി കഴുകിയിട്ട് തുടങ്ങാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അഴുക്കുണ്ട്, നല്ല മണ്ണുണ്ട്, കാക്കയൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടി. അപ്പോൾ നമുക്കൊന്ന് വണ്ടി ആദ്യം വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വണ്ടി കഴുകിയെടുത്ത് ഒന്ന് ഇതിൻ്റെ ചുറ്റിനും ഇങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് ഒരു വാക്ക് അറൗണ്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ട് റിമ്മ് കണ്ട ആകെ കൂടെ വരുമ്പോഴത്തേക്കുന്നു. ഇതിൻ്റെ കാരണം ഇതാണ്. ഇതിൻ്റെ ഫ്രണ്ട് റിം എന്ന് പറയുന്നത് ആദ്യം ഞാൻ അലോയ് വീൽസാണ് ഇട്ടിരുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടുത്തെ റോഡ് കുറച്ച് മോശമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ കമ്പികൾ ബെൻഡാവും, അങ്ങനെ ആകുമ്പോഴത്തേക്ക് നല്ല വോബ്ലിംഗ് വരും. അതായതുകൊണ്ട് ഞാൻ ഫ്രണ്ടും ബാക്കും അലോയ് ആക്കിയായിരുന്നു. പിന്നെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സും പറഞ്ഞ് അത് വൃത്തികേടാണ്, അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ആ സമയത്താണ് കശ്മീരിൽ നിന്ന് എൻ്റെ ആർഎക്സ് എടുത്തി. ഇതിനകത്ത് കിടന്ന റിമ്മാണിത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഡിസ്കാക്കിയ സ്ഥിതിക്ക് അതിൻ്റെ ഫ്രണ്ടും ബാക്കും റിം എടുത്ത് ഞാൻ അതിനകത്തിട്ട്. അന്ന് ഇത് ഇത്രയും പ്രശ്നമില്ലായിരുന്നു. പിന്നെ നമ്മളുടെ ആശാന്മാരുണ്ടാക്കിയ പ്രശ്നമാണ് ഈ കാണുന്ന മൊത്തം. അതുകൂടാതെ
ഇത് നമ്മളുടെ ഹൈ സ്പീഡ് കിടന്ന ഫോർക്കാണ്. അതായത് എൻ്റെ ഒരു 135 ഹൈ സ്പീഡ് ഉണ്ടല്ലോ, അതിന്റെ ഫോർക്കാണിത്. മഡ്ഗാർഡ് ഒറിജിനൽ ആർക്സിന്റെ ആണ്. പ്ലേറ്റ് ചെയ്ത് എടുത്തതാണ്. പക്ഷെ ഇപ്പം കണ്ടില്ലേ ഇതുപോലെ ചില സ്ഥലങ്ങളിലൊക്കെ തുരുമ്പെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ പ്ലേറ്റിംഗ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എന്തായാലും വരും. അതുകൊണ്ട് മാക്സിമം ഒറിജിനൽ കമ്പനി പ്ലേറ്റിംഗിൽ നിർത്താൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം ഇത് നമ്മൾ വേറെ പ്ലേറ്റിംഗിന് കൊടുക്കുമ്പോൾ അവരെ പ്ലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് സ്ട്രിപ്പ് ചെയ്യുന്ന ആസിഡ് എന്ന് പറയുന്ന ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങളിൽ കെട്ടിക്കിടക്കും. അപ്പോൾ അവിടെ നിന്ന് ചെറിയൊരു റസ്റ്റ് ആയിട്ട് തുടങ്ങുന്നതാണ്, പിന്നെ അതങ്ങ് കയറി പടരും. അപ്പോൾ ഇവിടെ വരാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ സ്പോട്ട് വെൽഡ് ചെയ്തിട്ടുണ്ട്. അവർ വെൽഡിങ്ങിൻ്റെ ആ ഒരു സ്പോട്ടിൽ നിന്നാണ് ഇത് റസ്റ്റ് എടുക്കുന്നത്. പുതിയൊരു മഡ്ഗാർഡ് ഇപ്പോൾ കിട്ടാനില്ല. ആദ്യം ക്രക്സിൻ്റെ മഡ്ഗാർഡ് അവൈലബിൾ ആയിരുന്നു ഒറിജിനൽ. ഒറ്റ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹോളേ ഉള്ളൂ, ക്രക്സിന് രണ്ട് ഹോളും ഉണ്ട്. പിന്നെ എനിക്ക് ഇത് ഒറിജിനാലിറ്റിയിൽ വെക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ ഈ മഡ്ഗാർഡ് തന്നെയാണ്. നമ്പർ പ്ലേറ്റ് ഇതിൻ്റെ ബാക്കിലുള്ള പ്ലേറ്റ് ആർക്സിൻ്റെ പ്ലേറ്റാണ്. അതിൻ്റെ പുറത്ത് ഈ നമ്പർ പ്ലേറ്റ് നമ്മൾ ഫ്രെയിം വെച്ചിട്ട് അങ്ങ് വെച്ച് ഫിറ്റ് ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ ഡൂം എന്ന് പറയുന്ന അതിനകത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അങ്ങോട്ട് വരുമ്പോൾ. നമ്മുടെ ഫ്രണ്ട് മഡ് ഫ്ലാപ്പ് യമഹ എന്നുള്ള ആ ഇൻസ്ക്രിപ്ഷൻ ഉള്ള മഡ് ഫ്ലാപ്പാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. ഈ രണ്ട് ഹെഡ്ലൈറ്റ് സ്റ്റേ എന്ന് പറയുന്നത് പ്ലേറ്റ് ചെയ്യുന്നതിനെക്കാട്ടി ലാഭം പുതിയത് വാങ്ങുന്നതാണ്. അപ്പോൾ പുതിയതാണ്. ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ പുതിയതായിരുന്നു. ഇപ്പോൾ വരുന്ന മിൻ്റെയുടെ ക്വാളിറ്റി മോശമാണ്. അപ്പോൾ ഇങ്ങനെ വാട്ടർ മാർക്സ് വന്നിട്ട് അവസാനം അത് തുരുമ്പോൾ. ഇനി നമുക്ക് ഇതിൻ്റെ ഹെഡ്ലൈറ്റിനെ പറ്റി സംസാരിക്കാം. അപ്പോൾ ഈ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടോ, നമ്മുടെ RX 100 ഹെഡ്ലൈറ്റ് എന്ന് വെച്ചാൽ നോർമൽ ഹെഡ്ലൈറ്റ് പോലെയല്ല, പ്രകാശം വളരെയധികം കൂടുതലാണ്. മാത്രമല്ല ഇതിനകത്ത് നമ്മളൊരു H4 ബൾബ് കൺവേർഷനും കൂടെ ചെയ്തു. അപ്പോൾ ആ H4 കൺവേർഷൻ എന്ന് പറയുന്നത് DCM ടൊയോട്ടയുടെ റിഫ്ലക്ടർ വാങ്ങിച്ച ഇതിനകത്ത് ഡയറക്റ്റ് ഫിറ്റ് ആണ്. പക്ഷെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഇതിൻ്റെ എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ ഹോൾഡർ വാങ്ങണം. കാരണം ഇത് ഇപ്പം ഈ ഡോമിന്ന് ഈ റിഫ്ലക്ടർ പഴയ റിഫ്ലക്ടറിനെക്കാട്ടി വലിപ്പമാണ്. അപ്പോൾ ഈ ചട്ടിയിൽ ഫിക്സ് ആവത്തില്ല. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 135 ലാസ്റ്റ് മോഡലിൻ്റെ ചട്ടി വാങ്ങുക. പക്ഷേ അതിനകത്തൊരു പ്രശ്നമെന്ന് വെച്ചാൽ സ്പീഡോമീറ്ററിൻ്റെ കേബിളിൻ്റെ ഹോൾ നടുക്കല്ല, സൈഡിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് കാരണം കേബിൾ പെട്ടെന്ന് പൊട്ടിപ്പോകും. നമ്മളുടെ ഈ H4 നമ്മൾ ഒറിജിനൽ ചട്ടിക്കകത്ത് തന്നെ വെക്കാതെ വെക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ബുള്ളറ്റിൻ്റെ കണക്ടേഴ്സ് വേണം. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ മീറ്ററും പൈലറ്റ് ലാമ്പ് സെറ്റുമാണ്. അപ്പോൾ ഈ പൈലറ്റ് ലാമ്പ് എന്ന് പറയുന്നത് ഒറിജിനൽ ആണ്. ഇത് ഏകദേശം 8-10 വർഷം എന്നിട്ട് അതേ കണ്ടീഷനിൽ നിൽക്കുകയാണ്. അത് ഒറിജിനൽ ആയതുകൊണ്ടാണ്. മീറ്റർ നിങ്ങൾ നോക്കിയാൽ RX 100 അല്ല, RX 135 ആണ്. RX 100 മീറ്റർ എൻ്റെ കയ്യിൽ ഒറിജിനൽ രാജദൂതിൻ്റെ ഇരിപ്പുണ്ട്, പിന്നെ ഒറിജിനൽ സൈക്കി ജപ്പാൻ്റെയും കൂടെ ഉണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഇഗ്നിഷൻ ഹീ കണ്ട മെറ്റലാണ്. അപ്പം ഇത് എന്ന് പറയുന്നത് നമ്മളുടെ സാധാരണ ഏത് ഹീ ഷോപ്പിൽ പോയാലും ഈ മെറ്റൽ കീ ബ്ലാങ്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് രണ്ട് കീ അടിച്ചാൽ എനിക്കൊന്ന് 100-150 രൂപയുള്ളൂ. അപ്പം ഇപ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലോക്ക് സെറ്റിന് 10-600 രൂപയുള്ളൂ. പക്ഷേ ആശാന്മാർ ഈ കീയും കൂടെ അടിച്ചു കഴിഞ്ഞാൽ 1500 രൂപ ഓൾഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് വിൽക്കും. അപ്പോൾ ആ ഒരു സംഭവം അതിനകത്ത് വീഴാതെ ഇരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് നോർമൽ നമ്മളുടെ RX സ്പെയർ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് നോർമൽ ലോക്ക് സെറ്റ് വാങ്ങുക. ലോക്ക് സെറ്റ് വാങ്ങിച്ചിട്ട് രണ്ട് മെറ്റൽ കീ അടിച്ചാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ ഉള്ളവർ ഇതിനകത്ത് നമ്മൾ ഈ RX 135 പോലത്തെ ഈ കവർ വെച്ചിട്ടുണ്ട്. കാരണം ഈ കവർ ഇല്ലെങ്കിൽ ഈ സ്ഥലം കാണാൻ വലിയ ഭംഗിയില്ല. അതുകൊണ്ട് കവർ വെച്ചിട്ടുണ്ട്. സ്ക്രൂ ത്രെഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ മടി പിടിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ അത് സ്ക്രൂ ത്രെഡ് ചെയ്തിട്ട് പുതിയ സ്ക്രൂ വാങ്ങണം. കാരണം സ്ക്രൂ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാതെ ഇരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് മിറേഴ്സ് റൗണ്ട് ആണ്. രണ്ട് മിററും കണ്ടു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പാണ്. ഒന്ന് മിൻ്റെയുടെ ആണ്, ഒന്ന് ഫിയമിൻ്റെ ആണ്. അപ്പോൾ ഈ സാധനം പണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പൊട്ടുമായിരുന്നു. അങ്ങനെ അന്ന് കിട്ടിയ സാധനം എടുത്ത് വെച്ച് ഇതിൻ്റെ രണ്ട് മിററും പറ്റുമെങ്കിൽ ഈ രണ്ട് യോക്കും കൂടെ മാറ്റണം. അത് അടുത്ത പ്ലാനാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ലിവർ ക്രോം പ്ലേറ്റഡ് ആണ്. അതായത് RX 100 ഒറിജിനൽ ലിവേഴ്സ് വാങ്ങിച്ചിട്ട് ഞാൻ ക്രോം പ്ലേറ്റ് ചെയ്യാണ് ചെയ്തത്. RX 100 ടൈപ്പ് സ്വിച്ച് ആണ്. ഇതിനകത്ത് ഈ പറയുന്ന പോലെ ഓൺ ഓഫ്, ഐ ലോ, ഇൻഡിക്കേറ്റർ ഓൺ, അത്ര സാധനമേ വരുന്നുള്ളൂ. ഗ്രിപ്പ് ഇത് പഴയ RX 100 മോഡൽ ഗ്രിപ്പാണ്. ഇപ്പം ഇങ്ങനത്തെ വരുന്നില്ല, ഡ്യൂപ്ലിക്കേറ്റ് വരികയായിരിക്കും. ഒറിജിനൽ ഞാൻ ഇപ്പോൾ കണ്ടിട്ടില്ല. ഒറിജിനൽ ഇപ്പോൾ വരുന്ന കുറച്ചുകൂടെ വ്യത്യസ്തമായ ഗ്രിപ്പാണ്. ഇതിനകത്ത് വയർ ടൈസ് ഒറിജിനൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. കടയിൽ നിന്ന് കിട്ടുന്നതും യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കൂടുതലും ഒറിജിനലാണ് യൂസ് ചെയ്തത്. ഈ സാധനം ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു OCDനെ പോലെയാണ് ഇത്. ഒരു ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ പോലെയാണ് ഈ സാധനം. ഒറിജിനലിനകത്തില്ലെങ്കിൽ എനിക്ക് ഹാൻഡിലോട്ട് നോക്കാൻ വലിയ മൂഡില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കേബിൾസ് ഇപ്പോൾ ഏകദേശം പോയി കിടക്കുകയാണ്. എനിക്കൊന്ന് മാറിയിട്ട് ഒരു 3-2 വർഷം ആവുന്നുണ്ടായിരിക്കും. ക്ലച്ച് കേബിൾ, ആക്സലറേറ്റർ കേബിൾ പുതിയതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പോയി തുടങ്ങുമ്പോൾ ത്രോട്ടിൽ സ്റ്റക്ക്, അതുകൊണ്ട് അത് മാറ്റിയതാണ്. പിന്നെ അടുത്ത നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാൻഡിൽ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതാണ് സ്ട്രെയിറ്റ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് ചെറിയ ബെൻഡുണ്ട്. അത് ബെൻഡുള്ള എന്താണെന്ന് വെച്ചാൽ ടീ സ്റ്റെമ്മാണ്. ആദ്യം ഞാൻ വിചാരിച്ചത് ചിലപ്പോൾ ഹാൻഡിലായിരിക്കും. അങ്ങനെ ഞാൻ പുതിയ RD ഹാൻഡിൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതെടുത്ത് ഞാൻ ഇതിനകത്ത് വെച്ചപ്പം ആണ് മനസ്സിലായത് ബെൻഡ് ടീ സ്റ്റെമ്മിനാണ്. അപ്പോൾ ടീ സ്റ്റെം എൻ്റെ കയ്യിൽ ഒറിജിനൽ ഇരിപ്പുണ്ട്. എന്തായാലും കുറച്ചുകൂടെ കോണുമ്പോളും പ്ലേ വരുമ്പോൾ അത് മാറുന്ന സമയത്ത് അത് മാറ്റാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിപ്പോൾ ഏകദേശം ശീലമായി. അത് കാരണം ചെറിയ ഒരു ബെൻഡുണ്ടെങ്കിലും വണ്ടി ഓടിക്കാൻ കുഴപ്പമില്ല. ഇത് കണ്ടില്ല, നല്ല ഇതിപ്പം ആക്ച്വലി സ്ട്രെയിറ്റ് ആണ്. കണ്ട ഇതിങ്ങനെ കുറച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം ആ ഒരു ബെൻഡ് ഇതിനകത്ത് കുറേ കാലമായി. ഇതെന്ന് വെച്ചാൽ എൻ്റെ കസിൻ ബ്രദറിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഈ വണ്ടി എടുത്തപ്പോഴേ ആ ബെൻഡ് ഉണ്ടായിരുന്നു. പുള്ളിയുടെ പഴയ ബ്ലാക്ക് ഹാൻഡിലായിരുന്നു, അത് ഇവിടെ ഇവിടെ കിടപ്പുണ്ട്. അപ്പം ആ ഒരു ബെൻഡ് നമുക്ക് ഇതിനകത്ത് ഇനി മാറ്റണം. അടുത്ത കോണും ബോളും മാറ്റുന്ന സമയത്ത് കൂട്ടത്തിൽ മാറ്റാം. ഓക്കെ, ഇനി അടുത്ത ഫീച്ചർ
എന്ന് പറയുന്നത് നമ്മളുടെ ഈ ടാങ്കും സൈഡ് കവറും ആണ്. അപ്പം ഇത് എൻ്റെ വണ്ടി ഒറിജിനലി ഗ്രേ കളറാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് റീടെസ്റ്റ്, അതായത് പേപ്പർ വർക്ക് എൻ്റെ കസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ശരിയാക്കാൻ നോക്കിയപ്പം നമ്മൾ ഇതിനകത്ത് മറ്റേ ഹ്യുണ്ടായി ഐ10 ഗ്രേ ആണ് അടിച്ചത്. ടാങ്കും മറ്റേ വലിയ കുറച്ച് വലിയ ടാങ്ക് വരാറുണ്ട് ഇതിനകത്ത്, ആ വലിയ ടാങ്ക് ആയിരുന്നു. അപ്പോൾ ആ ടാങ്കും വെച്ചിട്ട് ആണ് ഇതിനകത്ത് ഞാൻ ഒറിജിനൽ ടാങ്ക് തന്നെ കീപ്പ് അപ്പ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഞാൻ ഈ കളർ അടിച്ചത്. മറ്റേ ഗ്രേ കളർ. അപ്പം സംഭവം ഇത് ടെസ്റ്റൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടിയിൽ നിന്ന് പെട്രോൾ ലീക്ക് ചെയ്യാൻ തുടങ്ങി. പഴയ ടാങ്കിൻ്റെ പ്രശ്നം ഇതാണ്, നമ്മൾ കുറച്ച് കാലം കഴിയുമ്പോൾ അതെന്തായാലും ലീക്ക് ആവും. നല്ല തുരുമ്പുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഫിൽട്ടർ മാറ്റണം, കാർബറേറ്റർ ബ്ലോക്കാവും, ഒരു 80 മുകളിൽ കയറുമ്പോഴത്തേക്ക് വണ്ടി അറച്ചു തുടങ്ങും, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇതങ്ങ് സോൾവ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ടാങ്ക് വാങ്ങാൻ പോയി. ടാങ്ക് വാങ്ങാൻ പോയപ്പോഴത്തേക്ക് ആ കടയിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ടാങ്കിൽ ഇതാ ഇവിടെ ഒരു ചെറിയൊരു ഡെൻ്റ് ഉണ്ട്. അപ്പം ആ ഡെൻ്റ് ഉണ്ട്, അതുകൊണ്ട് ഈ ടാങ്ക് നമുക്ക് കുറച്ചുകൂടെ വില കുറവായിട്ട് വന്ന്, എനിക്ക് തോന്നുന്നു ഇതിനെ ഞാൻ 2,200-300 രൂപയും കണ്ടാണ് കൊടുത്തത്. ഒറിജിനൽ ടാങ്കാണ്, ഒറിജിനൽ ബോക്സിൽ വന്നതാണ്, അല്ല ഇപ്പോൾ വരുന്ന ഡൽഹി ടാങ്കല്ല. അങ്ങനെ ഞാൻ ഇത് പെയിൻറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ഈ ബ്ലൂ എനിക്ക് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ കുറച്ച് നാൾ ഇത് ബ്ലൂവും ഇത് ഗ്രേ ആയിട്ട് ഓടിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. പിന്നെ അവസാനം ഞാൻ വിചാരിച്ച് ബ്ലൂ തന്നെ റീറ്റെയിൻ ചെയ്യാം, നല്ലൊരു കളറാണ്, റെയറാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിൻ്റെ സൈഡ് കവറും കൂടെ ബ്ലൂ എടുത്തു. അപ്പം ഈ സൈഡ് കവർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും പുതിയ സൈഡ് കവറാണ്. പുതിയ സൈഡ് കവർ വാങ്ങിച്ചിട്ടാണ് ബ്ലൂ അടിച്ചത്. ഇതൊക്കെ ഇപ്പം ഈ പറയുന്ന ക്വാളിറ്റി വലുതായിട്ടില്ല, അത് കാരണം ഇത് പോയി. പിന്നെ ഇത് ഓയിൽ ലെവൽ ഗേജ് എൻ്റെ കയ്യിൽ ഒരു 3-4 കൂടെ കാണണം. അപ്പം ഞാനിത് വാങ്ങാൻ പറ്റിയപ്പോൾ കുറേ എണ്ണം വാങ്ങിച്ചു വെച്ചു, കാരണം ഈ സാധനം കിട്ടാൻ പാടാണ്. പിന്നെ കുറേ കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള അക്ഷരങ്ങളൊക്കെ മാഞ്ഞു പോയി, ഇപ്പം മാഞ്ഞു തുടങ്ങും. അത് ഇതിൻ്റെ പെയിൻറ്റിനെ കുറിച്ച്. അപ്പം ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ 3 panels ഉള്ളൂ. അപ്പം ഞാൻ നോക്കിയപ്പം പുതിയ ടാങ്ക് അല്ലെങ്കിലും പഴയ ടാങ്കിനെ പെയിൻറ്റ് അടിക്കണമെങ്കിൽ 2,500-2,600 രൂപയാണ്. അപ്പോൾ ഈ പുതിയ ടാങ്ക് വാങ്ങാൻ എനിക്ക് 2,400 രൂപയുള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ടാങ്ക് വാങ്ങിച്ചു. പിന്നെ എനിക്ക് സമയം കിട്ടിയപ്പോൾ ഒരു ദിവസം പെയിൻറ്ററിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തപ്പോൾ പുള്ളി ഇതിൻ്റെ സൈഡ് കവറും കൂടെ പെയിൻറ്റ് ചെയ്ത് തന്നു. പിന്നെ RX-നകത്ത് പറ്റുന്ന ഒരു വലിയ അബദ്ധം എല്ലാവർക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ ലോക്ക്, നമ്മൾ പെട്രോൾ അടിക്കാൻ നേരത്ത് ലോക്ക് തുറക്കും, തുറന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഒരടി അടിച്ചോളും. അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇങ്ങനെ ഞാനിപ്പോൾ കാണിച്ച പോലെ ലോക്ക് ചെയ്താൽ മതി, അതായത് ഇങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യുക. ഇങ്ങനെ അടിക്കേണ്ടതെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചെറുതായിട്ട് സംഭവം കുഴിഞ്ഞ് അകത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് സാധാരണ വരുന്നത് ഈ പറഞ്ഞ പോലെ അടിക്കുമ്പോഴാണ്. ഞാൻ എനിക്കിത് അറിയാമെങ്കിലും അറിയാതെ ചിലപ്പോൾ എടുത്ത് ഇങ്ങനെ അടിച്ചു. അപ്പോൾ അതാണത്. പിന്നെ നമ്മുടെ ടാങ്കിനെ കുറിച്ച് സംസാരിച്ച് അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സീറ്റ് കവർ. ഇതിനെക്കുറിച്ച് നമ്മളുടെ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സീറ്റ് കവർ ഒരു ഭംഗിയില്ല, ഷേപ്പ് ഇങ്ങനെയല്ല ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ RX-100 സീറ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. RX-100 ഒറ്റ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് മെറ്റീരിയൽ അല്ല, കുറച്ചുകൂടെ ഹാർഡ് മെറ്റീരിയലാണ് ഒറിജിനൽ സീറ്റ്സിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലത്ത് പെട്ടെന്ന് ക്രാക്കാവും. ഇത് ഞാൻ പറഞ്ഞ് അങ്ങനെ ചെയ്യിച്ചതാണ്. ഇതിപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ RX-100 കറക്റ്റ് ഷേപ്പാണ്. ബാക്കിൽ യമഹ എന്ന് പറഞ്ഞ ബ്രാൻഡിങ് ഉണ്ട്. പിന്നെ പുള്ളി സാധാരണ പുള്ളിയുടെ ലോഗോ വെക്കുന്നതാണ്. ഞാൻ സ്പെഷ്യലായിട്ട് പറഞ്ഞ് അത് വെക്കരുത് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സീറ്റ് എന്ന് പറയുന്നത് ഫൈബർ ബേസിലാണ്. ബീഡിങ് ഇപ്പോൾ കിട്ടുന്ന മാർക്കറ്റിൽ കിട്ടുന്ന ബീഡിങ്ങാണ്. അപ്പം സീറ്റിനെ കുറിച്ച് അപ്പോൾ ഫൈബർ ബേസ് ആകുമ്പോൾ വേറൊരു ഗുണമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തുരുമ്പെടുക്കില്ല. എൻ്റെ കയ്യിൽ ഇതിൻ്റെ മെറ്റൽ ബേസ് ഉണ്ടായിരുന്നു, അതെടുത്ത് കളഞ്ഞു, കാരണം തുരുമ്പാണ് ഒരു വലിയ പ്രശ്നം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ടെയിൽ ലൈറ്റ് ഒറിജിനൽ ആൽഫ ടോയോ ആണ്, ജാപ്പനീസ്. ഇൻഡിക്കേറ്റേഴ്സ് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പിന്നെ ഈ കാരിയർ എന്ന് പറയുന്നത് നമ്മുടെ ഡൽഹി കാരിയർ ആണ്. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവിടെ 2 റിവറ്റിൻ്റെ മാർക്സ് ഉണ്ട്. അപ്പോൾ അതാണ് ഏകദേശം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈപ്പ് സാരി കാർഡ് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല. ഇത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെന്ന് പറയുന്ന ഒരു 83-84 സമയത്ത് ഫാക്ടറി അല്ല ഷോറൂമിൽ നിന്ന് കിട്ടുന്ന ഒറിജിനൽ ആക്സസറിയാണ്. അത് കടയിൽ നിന്ന് വാങ്ങുന്നതല്ല, ഷോറൂമിൽ നിന്ന് കിട്ടുന്ന ഒറിജിനൽ ആക്സസറിയായിരുന്നു. അപ്പോൾ അത് കാരണം ഈ ഒരു സാരി കാർഡ് ഞാൻ അതേപോലെ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല എൻ്റെ ബൈക്കുകളിൽ ഏറ്റവും ഇഷ്ടം എൻ്റെ വൈഫിന് RX-100 ആണ്. അതുകൊണ്ട് ഇതിനകത്ത് മാത്രമേ പുള്ളിക്കാരി കയറുള്ളൂ. അതുകൊണ്ട് ഈ ഒരു വണ്ടിയിൽ മാത്രമേ സാരി കാർഡുള്ളൂ. പിന്നെ ചെയിൻ കവർ ഒറിജിനൽ നമ്മൾ പെയിൻറ്റ് ചെയ്തതാണ്, പക്ഷേ ഇപ്പോൾ തുരുമ്പെടുത്ത് തുടങ്ങി. ബാക്ക് വീലിൻ്റെ കണ്ടീഷൻ കണ്ടല്ലോ, അതും നമ്മളുടെ അണ്ണന്മാരെ കാരണമാണ്. പിന്നെ ടയർ മിഷ്ലിൻ സിറാക് സ്ട്രീറ്റിൻ്റെ 300 panels ഇതിനകത്ത് കിടക്കുന്നത്. അത്യാവശ്യം അതാണ് നമുക്ക് വലിയ പ്രശ്നമില്ലാതെ ബാക്കിലിടാൻ പറ്റുന്ന ഒരു ടയർ. അപ്പോൾ അതാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ബാക്കിൽ മഡ്ഗാർഡ് ഞാൻ വാങ്ങിയത് 2012 ഒറിജിനൽ ക്രോമിൻ്റെ ഗുണങ്ങല്ല, ഫാക്ടറി ക്രോമിൻ്റെ ഒന്നും പറ്റിയിട്ടില്ല. പക്ഷേ അതേസമയം ഫ്രണ്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബാക്ക് മഡ് ഫ്ലാപ്പ് ലോക്കലാണെന്ന് തോന്നുന്നു. നമ്പർ പ്ലേറ്റ് നമ്മൾ സംസാരിച്ചു, മറ്റേ ചെയ്തതിൻ്റെ കൂടെ ആയിരുന്നു. ഇത് KL2289 എന്നാണ് ഞാൻ ആക്ച്വലി ഒറിജിനലി അടിച്ചത്. പക്ഷേ ഈ ടെസ്റ്റ് ചെയ്യാൻ പോയി അവർക്കൊരു 0 കൂടെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതിനകത്ത് തന്നെ ഒരു 0 കൂടെ അവരെ കൊണ്ട് ഞാൻ ആഡ് ചെയ്യും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് ഷോക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഒറിജിനലി വന്ന സാധനം തന്നെയാണ്. ഞാൻ അതായത് എൻ്റെ ബ്രദറിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇത് എടുത്തപ്പോൾ എന്തായിരുന്നു അത് തന്നെ വെച്ചേക്കുന്നത്, വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ എനിക്ക് ഇത് ഫാക്ടറിയിൽ നിന്ന് വന്നതാണോ അല്ലേന്ന് അറിയില്ല, പക്ഷേ മിക്കവാറും ചാൻസ് കുറവാണ്. പിന്നെ ഇതിനകത്ത് സൈലൻസർ 6-hole സൈലൻസർ തന്നെയാണ്, പക്ഷേ ഇത് ഇതിനകത്ത് വന്ന സൈലൻസർ അല്ല. ഇത് അതിൻ്റെ ഒരു വലിയ കഥയാണ്. നിങ്ങൾ പഴയ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ, അത് ഇരുന്ന് ഒരു ദിവസം ബൈക്ക് ഇരുന്ന് അങ്ങ് ഏകദേശം ഈ ഭാഗം വെച്ചങ്ങ് ഒടിഞ്ഞു പോയി. അപ്പം ആ സൈലൻസർ നമ്മൾ നമ്മുടെ ആ റോഡ് 2 സൂപ്പർ ബൈക്കിൽ കൊടുക്കുക
വെക്കാനായിട്ട് വെച്ചിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും സൈലൻസർ ഷിപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തലവേദന പിടിച്ച കാര്യമാണ്. അതുകൊണ്ട് ഞാനങ്ങ് അതിനെ അതേപോലെ അങ്ങ് എടുത്ത് സൂക്ഷിച്ച് വെച്ചു. ഇത് നമ്മൾ അത് അതിൻ്റെ ചപ്പല് ശരിയാക്കാൻ കൊടുത്ത സ്ഥലത്ത് പുള്ളി അതിനെ കുളവാക്കിയ സ്ഥിതിക്ക് പുള്ളി എനിക്ക് ഈ സൈലൻസർ ഒരു ചെറിയ വിലയിട്ടാണ് തന്നത്. വലിയ വിലയായില്ല, 6 ഹോൾ സൈലൻസറിൻ്റെ വിലയിലല്ല ഇത് എനിക്ക് കിട്ടിയത്. ചെറിയ പ്രശ്നങ്ങളുണ്ട്, ഈ കാണുന്ന പോലെ നിങ്ങൾക്ക് ടെൻറ്റ് കാണാമല്ലോ അതുപോലെ, അപ്പം വലിയ കുഴപ്പവും ഇല്ല. ഇനി നമുക്ക് ഏകദേശം ബൈക്കിൻ്റെ ഫുൾ ഓവ്യൂ കഴിഞ്ഞു, ഇനി എഞ്ചിനെ കുറിച്ച് നമുക്ക് സംസാരിക്കും. ഓക്കെ, ആ ക്രാഷ് കാർഡും കൂടെ നമ്മൾ ഈ പ്രാവശ്യം പ്ലേറ്റ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ പ്ലേറ്റ് ചെയ്തതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് സംസാരിക്കും. അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി റീബിൽഡ് ചെയ്തതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അലോയിഡിൻ്റെ സി ഡി ഐ കിറ്റ് ഇട്ടപ്പോഴാണ് വണ്ടിക്കകത്തുള്ള വേറെ പ്രശ്നങ്ങൾ പുറത്തു വന്നത്. അതായത് ഇതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്നാമത് നല്ല ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു, പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്രാങ്ക് അടി ഇല്ലായിരുന്നു, മാത്രമല്ല സ്ലീവ്ഡ് ആയിരുന്നു സിലിണ്ടർ. അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും ഇത്രയൊക്കെ ചെയ്തു, പിന്നെ മാത്രമല്ല നമുക്ക് ഈ സിലിണ്ടർ വളരെ ലാഭത്തിന് ഒരു ലോട്ടറി അടിച്ച പോലെ കിട്ടി, അത് കാരണം പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ക്രാങ്ക് റീബിൽഡ് ചെയ്ത് മാക്കോൻ്റെ കണക്ടിങ് റോഡ് ഇട്ട് ഫുൾ എല്ലാം ബെയറിങ്സും മാറ്റി വണ്ടിയുടെ എല്ലാം സ്ക്രൂ അലൻ സ്ക്രൂ ആക്കി. കണ്ട മെയ്ഡ് ഇൻ ജപ്പാൻ എന്ന് എഴുതിയിരുന്നു 88 വണ്ടിക്ക് അതാണ് പ്രത്യേകത. അപ്പോൾ ഇതിപ്പം 1mm പിസ്റ്റൺ ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, വണ്ടി റണ്ണിങ്ങിനാണ്. കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ ഈ വണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിലും മൊത്തത്തിൽ വണ്ടിയുടെ ഉപയോഗം കുറവാണ്. ഞാൻ ഇതിന് ഇപ്പോൾ റണ്ണിങ്ങിന് കഴിഞ്ഞിട്ട് ഏകദേശം 300-350 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പം ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഇതിനെ ഞാൻ ഒരു മാക്സ് സ്പീഡ് വരെ കൊണ്ടുപോകാൻ നോക്കിയപ്പോൾ 100 ക്രോസ് ചെയ്തു ഇത്. പക്ഷേ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വണ്ടി ഏകദേശം സീസായി. അപ്പം ഞാൻ അപ്പോഴേ അങ്ങ് ത്രോട്ടിൽ അങ്ങ് വിട്ട് ക്ലച്ച് പിടിച്ച് വണ്ടി അങ്ങ് നിർത്തി ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുത്തപ്പോൾ സത്യം പറഞ്ഞാൽ ചങ്ങിടിച്ച് പോയി. ഞാൻ വിചാരിച്ച് മിക്കവാറും ഇനിയിപ്പോൾ റീബിൽഡ് ചെയ്യേണ്ടി വരും വീണ്ടും. അപ്പോൾ അത് വേണ്ടി വന്നില്ല. ഇപ്പം വേറെ നോയിസോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. അപ്പം എഞ്ചിൻ അത്, പിന്നെ നമ്മുടെ സി ഡി ഐ. ഒരുപാട് ആൾക്കാർ എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ കാർബറേറ്റർ 135 എടുത്ത് വെച്ചോ, ഞാൻ വെച്ചിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. കാര്യം ഒന്നാമത് ഓഫീസിൽ ഭയങ്കര തിരക്കാണ്, രണ്ടാമത്തെ കാര്യം എൻ്റെ കയ്യിൽ വർക്കിംഗ് പേപ്പർ ഒക്കെ കറണ്ടായിട്ടുള്ള വേറെ വണ്ടിയില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ഫോർക്ക് രണ്ടും ഇളക്കിയിട്ട് എനിക്കൊന്ന് പെയിൻറ്റ് ചെയ്യണമായിരുന്നു, പിന്നെ കൂട്ടത്തി മറ്റേ ടീ സ്റ്റെമും മാറ്റിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ ചെയ്യാതിരിക്കുന്നത് ആ ഒരു കാരണം കൊണ്ടാണ്. അപ്പം എന്തായാലും ഏതെങ്കിലും ഒരു വണ്ടിയുടെ പേപ്പർ, ഇപ്പോൾ RD പേപ്പറൊക്കെയാണ്, പക്ഷേ ആ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് ചെറിയ ഓട്ടങ്ങൾക്കൊന്നും പോകാൻ പറ്റില്ല. കാരണം ഒന്നാമത്തെ കാര്യം പെട്രോൾ കൂടി, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തായാലും അതൊരു എടുത്തുകൊണ്ട് പോകാനായിട്ട് അതിന് കുറച്ച് നമുക്ക് ചടങ്ങുകളുണ്ട്. അപ്പോൾ ആ ചടങ്ങുകളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് പാടാണ്. അപ്പോൾ അതിനെക്കാട്ടി എളുപ്പം ഇത് തന്നെയാണ്. അതിന് ജസ്റ്റ് നമുക്കൊന്ന് ഈ തിരിക്കുക, സ്റ്റാർട്ട് ചെയ്യുക, വണ്ടി അങ്ങ് സ്റ്റാർട്ട് ആവും, അത്രേ ഉള്ളൂ അതിൻ്റെ കാര്യം. അപ്പം ഗിയർ ബോക്സിൽ നിന്ന് ചെറിയൊരു മൂളലുണ്ട്, അത് നമുക്ക് എന്തായാലും വേറെ ഗിയർ ബോക്സ്, ഇപ്പോൾ എൻ്റെ കയ്യിൽ 2 ഗിയർ ബോക്സും കൂടെ ഉണ്ട്, അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ഇടയ്ക്ക് എപ്പോഴെങ്കിലും സെറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടിക്കകത്ത് ലീക്ക് വരികയാണെങ്കിൽ, എഞ്ചിൻ ലീക്ക് വരികയാണെങ്കിൽ ഒന്നുകൂടെ റീബിൽഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഈ ന്യൂട്രൽ സ്വിച്ച് ഇതിൻ്റെ അകത്ത് വെച്ച് ഒടിഞ്ഞു പോയി. അപ്പോൾ ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ ഇളക്കി അതിന്, പക്ഷേ ഇപ്പോൾ പുതിയ സ്വിച്ച് ത്രെഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനെ ലേറ്റി കൊണ്ടുപോയി ടാപ്പ് ചെയ്ത് അതിനകത്ത് പുതിയ സ്വിച്ച് ഇറക്കി വെക്കണം. അപ്പോൾ അത് കഴിഞ്ഞാൽ ന്യൂട്രൽ വർക്ക് ചെയ്യും. ഇപ്പോൾ ഇതിനകത്ത് ബാറ്ററി ഇല്ല, കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ RXZ-ലെടുത്ത് ബാറ്ററി ഇട്ട് തിരിച്ച് ഇതിനകത്തോട്ട് വെക്കാനുള്ള സമയം കിട്ടിയില്ല. ഫ്ലാഷർ റിലേയും വർക്കിംഗ് അല്ല, അപ്പോൾ അത് കാരണം ഇൻഡിക്കേറ്റേഴ്സും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ അലൈഡ് കിറ്റിൻ്റെ വേറൊരു എല്ലാവരും കോമൺ ആയിട്ട് പറഞ്ഞ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് അടിച്ചു വന്നു. അപ്പോൾ അത് ഈ വണ്ടിക്കും ഉണ്ടായിരുന്ന ആ പ്രശ്നം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അതിൻ്റെ ബാറ്ററിയുടെ അവിടെ വരുന്ന ചാർജ് നോക്കിയപ്പോഴത്തേക്ക് ചാർജ് കുറച്ച്, നമ്മളുടെ ബാറ്ററി ഉണ്ടെങ്കിൽ ഓക്കെയാണ്, ബാറ്ററി ഇല്ലെങ്കിൽ മൊത്തത്തിൽ കറണ്ട് കൂടിയിട്ടാണ് ഈ ബൾബ് കത്തിപ്പോകുന്നത്, അല്ലെങ്കിൽ ബാറ്ററി ഒന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നാശമായ ബാറ്ററി ആണെങ്കിൽ. അപ്പോൾ അത് കാരണം ഞാൻ ഇതിൻ്റെ ബാറ്ററി മാറിയപ്പോൾ സംഭവം റെഡിയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എത്ര ലോങ് എത്ര രാത്രി ഓടിച്ചാലും സംഭവം ബാറ്ററി അങ്ങനെ പോകാറില്ല. സാധാരണ ഞാൻ ഇവിടെ നിന്ന് കൂടിപ്പോയ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ കറങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ബൾബ് അടിച്ചു പോകുമായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം അതിൻ്റെ ഞാൻ ഏകദേശം ഓൾ സയൻസ് വരെ പോയി തിരിച്ചു വന്ന് ബൾബ് അടിച്ചു പോയില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത് ആ പ്രോബ്ലം സോൾവ് ആയി. അപ്പം അതാണ് നമുക്ക് ഈ വണ്ടിയുടെ മെക്കാനിക്കൽ ഓവർ. പിന്നെ മാത്രമല്ല അതിനകത്ത് കിടക്കുന്ന ഇപ്പം കാർബറേറ്റർ ഒറിജിനൽ ജാപ്പനീസ് മിക്കുനിയുടെ കാർബറേറ്ററാണ്, പെട്രോൾ ടാപ്പ് ലോക്കലാണ്, ഫിൽറ്റർ ഒറിജിനലാണ്. പിന്നെ ഇതിനകത്ത് നമ്മളിപ്പം അലൈഡിൻ്റെ കിറ്റ് വെച്ചപ്പോഴത്തേക്ക് അതിനകത്ത് ഇഗ്നീഷൻ കോയിലും ഫുൾ സെറ്റായിട്ടാണ് വന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്, ഒറിജിനലിലെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ബൈക്കിനകത്ത് വേറെ ഒന്നും ഞാൻ മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടില്ല. ഇനി ഇപ്പോൾ ഇതിൻ്റെ നമുക്ക് ഓടിക്കുന്ന കാര്യം, RX100-ൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RX100 ഒരു സിറ്റി ടയറാണ്. അതായത് നമ്മളുടെ സിറ്റിയിൽ ഓടിക്കാൻ പറ്റിയ സാധനമാണ്. ഒരു RX135 ഫോർ സ്പീഡായിട്ട് ഇതിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് വളരെ ലോ എൻഡിലാണ്. അപ്പോൾ ഇത് ഓടിക്കാൻ സിറ്റിയെ പോലത്തെ സ്ഥലങ്ങളിൽ, അതായത് ട്രാഫിക് കൂടുതലുള്ള സ്ഥലത്ത് ഇത് ഓടിക്കാൻ വളരെ എളുപ്പമാണ്. സ്റ്റോപ്പ് ആൻഡ് ഗോ ട്രാഫിക്, അതായത് ഇപ്പം ഒരു ബോംബെ, ചെന്നൈ അങ്ങനത്തെയൊക്കെ സ്ഥലത്ത് ഒരുപാട് ട്രാഫിക് ബ്ലോക്ക് ഉള്ള സ്ഥലത്ത് ഇത് നമുക്ക് നിർത്തിയെടുത്ത് പോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അത് മൊത്തത്തിൽ ഒരു സ്ട്രെസ് കുറേയൊക്കെ കുറയ്ക്കുന്നുണ്ട്. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ മൈലേജ് RX135 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അതായത് ഒരു RX100 ഒറിജിനൽ ജാപ്പനീസ് കാർബറേറ്റർ ഉള്ള RX100-നെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഒരു 24-25 മാക്സിമം. ചിലവർക്ക് ഭാഗ്യമുള്ളവർക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ മൈലേജ് കൂട്ടി കിട്ടാനായിട്ട് ചിലവർ സ്ലോ സ്പീഡ് കുറഞ്ഞു വെച്ച് വയ്ക്കും. അപ്പോൾ അങ്ങനെ മാക്സിമം
മിനിമം ടു മാക്സിമം ഞാൻ ഒരു 28-29 കേട്ടിട്ടുള്ളൂ. പിന്നെ എനിക്ക് അതല്ലാതെ അറിയത്തില്ല. RX 135 ആണെങ്കിൽ കുറച്ചുകൂടെ മൈലേജ് കിട്ടും. പിന്നെ ഇതിനകത്ത് മൈലേജ് കൂട്ടാനായിട്ട് ആൾക്കാർ വേറൊരു സംഭവം ചെയ്യുന്നുണ്ട്, അതായത് മിക്കാർബിൻ്റെ കാർബറേറ്റർ എടുത്ത് വെക്കുന്നുണ്ട്. RX 100 ടോർക്ക് കംപ്ലീറ്റ് ലോ എൻഡിലായതുകൊണ്ട് മിക്കാർബിൻ്റെ കാർബറേറ്റർ എടുത്ത് വെച്ചാലും വലിയ ഒരു വ്യത്യാസം നമ്മൾ അറിയത്തില്ല, പക്ഷേ മൈലേജ് കൂടും. അതായത് മിക്കാർബിൻ്റെ കാർബറേറ്റർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു 32-33 to 35 വരെയൊക്കെ കിട്ടുന്ന വണ്ടികളെ കുറിച്ചും കേട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ RX 100 എഗ്രോണോമിക്സ്, അതായത് ഇത് ഓടിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ അപ്രൈറ്റ് ആണ്. അപ്പോൾ കുറച്ചുകൂടെ അപ്രൈറ്റ് ആയിട്ട് ഓടിക്കുന്നതുകൊണ്ട് വണ്ടി നമുക്ക് കുറച്ചുകൂടെ ലോങ് പോകാൻ കംഫർട്ടബിൾ ആണ്. പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RX 100 പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഒരു 2-സ്ട്രോക്ക് ആയതുകൊണ്ട് ഒരു വൈബ്രേറ്റിംഗ് മെഷീനാണ്. അതായത് നമ്മളുടെ വിരലുകൾ പിന്നെ ബാക്കി ചില സാധനങ്ങളൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ അങ്ങ് കയറി മരവിച്ചു. അപ്പം ഒരുപാട് ദൂരം ഈ വണ്ടിയിൽ നമുക്ക് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മരവിച്ച് പോവുക. അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് സീറ്റിൻ്റെ പുറത്ത് അഡീഷണലായിട്ട് വെക്കാനായിട്ട് ഒരു ജെൽ പാഡ് കിട്ടും. അത് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ കയ്യിലെ മരവിപ്പ് മാറാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ ചിലവരെന്ന് പറഞ്ഞാൽ നല്ല റൈഡിങ് ഗ്ലൗസ് വെച്ചിട്ട് ഈ വണ്ടിയെ ലോങ് പോകുമ്പോൾ അവർക്ക് വലിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറില്ല. ഞാൻ പിന്നെ റൈഡിങ് ഗ്ലൗസ് വെച്ചിട്ട് ഈ വണ്ടി ഓടിച്ചിട്ടില്ല, കാരണം ഇതെന്ന് പറയുന്ന ജംഗ്ഷനിൽ പോയി പാല് വാങ്ങുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പം അതാണ് ഈ വണ്ടിയുടെ ഒരു സംഭവം. പിന്നെ മാക്സിമം ഇത് ഞാൻ ഒരു 100 വരെ ഈ വണ്ടിയെ ഞാൻ ടച്ച് ചെയ്തിട്ടുണ്ട്. പുതിയ അലൈഡ് കിട്ട് വെച്ചതിന് ശേഷം അതിന് മുമ്പേ ഒരു 85 ആ റേഞ്ചേ ഉള്ളൂ. അത് സ്പീഡോ മീറ്ററിൽ നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. GPS വെച്ചിട്ട് ഞാൻ ടൈം ചെയ്തിട്ടില്ല. അപ്പം ഏകദേശം അതാണ് ഞാൻ മാക്സിമം പോയിട്ടുള്ളത്. എനിക്ക് ഞാൻ പറഞ്ഞ പോലെ 23-24 ആണ് കിട്ടുന്ന മൈലേജ്. ഞാൻ പിന്നെ മൈലേജ് വലുതായിട്ട് നോക്കാറില്ല. ഒരു ദിവസം കൊണ്ടോ 500 രൂപയ്ക്ക് പെട്രോൾ അടിക്കും, പിന്നെ അത് തീരുമ്പോൾ വീണ്ടും 500 രൂപയ്ക്ക് പെട്രോൾ അടിക്കും. ഞാൻ മൈലേജോ സ്പീഡോ മീറ്റർ റീഡിങ്ങോ നോക്കാറില്ല, കാരണം റെഗുലർലി ഓടിക്കാത്ത വണ്ടിയായതുകൊണ്ട്. കൂടുതലും ഫാമിലി ആയിട്ടായതുകൊണ്ട് കാറിലാണ് യാത്ര. പിന്നെ ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് പണികളുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ക്വിക്ക്ലി പറഞ്ഞുതരാം എന്തൊക്കെ പണിയാണ് ബാക്കിയുള്ളത്. ഒന്ന് എന്ന് പറയുന്ന ഫ്രണ്ട് ബാക്ക് റിമ്മ് മാറ്റണം. ടയർ ഇത് തന്നെയാണ്, കാരണം ടയർ വലിയ പ്രശ്നമില്ല, ഹാർഡായിട്ടില്ല. കവേർഡ് പാർക്കിങ്ങിലായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ചെയിൻ കവർ എടുത്ത് ഫുൾ പെയിൻറ് ചെയ്യണം. ഫ്രണ്ട് ഫോർക്ക് പെയിൻറ് ചെയ്യണം. രണ്ട് ഹബും പെയിൻറ് ചെയ്യണം. പിന്നെ അത് കൂടാതെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിറേഴ്സ് രണ്ടും മാറ്റണം. പിന്നെ ഇതിൻ്റെ കേബിൾ, സ്പീഡോമീറ്റർ കേബിൾ, ബ്രേക്ക് കേബിൾ, ക്ലച്ച് കേബിൾ, ഈ മൂന്നെണ്ണം മാറണം. വയറിംഗ് ഇതിൻ്റെ പുതിയതാണ്. നിങ്ങളിപ്പോൾ കാണുകയാണെങ്കിൽ ചില വയസ് കട്ട് ചെയ്തിട്ടേക്കുന്ന പോലെ തോന്നാം, പക്ഷെ അത് ആവശ്യമുള്ള വയസ്സല്ല. ബാറ്ററി പുതിയതൊരെണ്ണം വെക്കണം. രണ്ട് റിഫ്ലക്ടേഴ്സ് വാങ്ങിച്ച് വെക്കണം. ആ ന്യൂട്രൽ സ്വിച്ച് ശരിയാക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പണി. പിന്നെ 4 ഇൻഡിക്കേറ്റേഴ്സ് മാറ്റണം. ഇത്രയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി അടിപൊളിയായി. ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ ഷോക്ക് ഞാൻ പ്ലാറ്റിനയുടെ ഷോക്ക് എടുത്തിട്ടാലോ എന്നൊരാഗ്രഹം പണ്ടേ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പിന്നെ ഞാൻ അതങ്ങ് വിട്ട്. ഇനി അതിനെക്കുറിച്ച് ഒന്നുകൂടെ ആലോചിക്കാൻ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ഒന്ന് നോക്കണം, കാരണം അത് കുറച്ചുകൂടെ കംഫർട്ടബിളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ലോങ്ങ് പോകാറില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം അതാണ് വണ്ടിക്കകത്ത് ഇപ്പം നിലവിലുള്ള പണികൾ. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ വണ്ടി പെർഫെക്റ്റ് ആയി. ഇനിയിപ്പം ഈ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചുതരാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇതിൻ്റെ ഓണസ്റ്റ് റിവ്യൂ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്ത് തിരുത്ത് കൊണ്ടുവരാം എന്നുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നമുക്ക് ഇനിയുള്ള വീഡിയോസ് അങ്ങനെ ചെയ്യാം. അപ്പോൾ RX 100 വീഡിയോ കുറച്ച് ആൾക്കാർ അതിൻ്റെ ഒരു റിവ്യൂ ചോദിച്ചായിരുന്നു. അപ്പം ആ റിവ്യൂ ആണ് കൊടുത്തത്. ഇത് അല്ലാതെ RX 100 കുറിച്ച് ഒരുപാട് വീഡിയോസ് നമ്മളുടെ ചാനലിലുണ്ട്. ഒന്നാമത്തത് ഒരു വണ്ടി എങ്ങനെ നോക്കിയെടുക്കാം എന്നുള്ള ഒരു കാര്യം, അതിൻ്റെ ഒരു വീഡിയോ നമ്മളുടെ ചാനലിലുണ്ട്. അപ്പം ഒരു RX 100 എടുക്കാൻ താല്പര്യപ്പെടുന്നവർ ആ വീഡിയോ കാണുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം എന്തൊക്കെ ഇതിനകത്ത് നോക്കണമെന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പം അതാണ് കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ ബൈ.